ഗൈസ്, ഹായ്. പിന്നെ മിക്കവരും ഹോം ടൂർ തന്നെയാ ചോദിച്ചിട്ടുണ്ട്. പുതിയ വീടൊന്നുമല്ല, ഒരു 25 വർഷം വീടാണ്. പിന്നെ അങ്ങനെ ചെയ്യാനൊരു ടൈം കിട്ടിണ്ടായിരുന്നില്ല ഫ്രീ ആയിട്ട് ചെയ്യാൻ. പിന്നെന്താ, പുറത്ത് നല്ല മഴയാണ്. ഉച്ചക്ക് ബിരിയാണി, ഉച്ചക്ക് ബിരിയാണി, വൈകിട്ട് ചായ പരിപ്പാട്. ആര് പരിപ്പുണ്ടാക്കും? നീ വാങ്ങിച്ചു വാങ്ങിക്കോ, നീ ഉണ്ടാക്ക്. ശരിക്കാ, നീ ഉണ്ടാക്കിയോ? ഞാൻ ഉണ്ടാക്കും. കൊടുത്തില്ലേ ആദ്യം എനിക്ക് തന്ന ഇല്ലേ? ഒരു മിനിറ്റ് ടൈം ആക്കടാ. ഞാൻ തന്നേണ്ടല്ല, മതിയായില്ലേ ചൂടാക്കിയത്? നീനുവിന് കൊറച്ച് മതി നല്ല അടി ഫുഡ് അടി. പിടിച്ചേ, ഞാൻ വിചാരിച്ചേ ഞാൻ ഇന്നലെ രാത്രിയും കാലത്തൊക്കെ ബിരിയാണി കഴിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ കഴിക്കില്ല. പക്ഷെ ഇപ്പൊ കഴിച്ചിറങ്ങിയപ്പോ രസമുണ്ട്. ഞാൻ കൊറച്ചേ കഴിക്കണല്ലോ, ഇത്ര നീ കഴിച്ചു മതി. ഇത് ബിരിയാണി കഴിച്ച് വയറ് ഫുള്ളായപ്പോ സൈഡിൽ കൂടെ ഡിസേർട്ട്. എനിക്ക് ബിരിയാണി കഴിക്കാനുള്ള മൂഡ് ഉണ്ടായില്ല, അപ്പൊ ഞാൻ കുറച്ച് ചൂടാക്കി. പിന്നെ എന്റെ വയറ് വിശന്നു ഗൈസ്, അപ്പൊ ഞാനത് കഴിച്ചു. ആകെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. തേൻ മേലെ കയറുണ്ട് കെട്ടി നിൽക്കുന്നൊക്കെ ഗൈസ്. അപ്പൊ നമ്മതേ ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട്, ദ ഗേറ്റ്. നല്ല മഴയത്താണ് കേട്ടോ വീഡിയോ എടുക്കണേ. അവിടെ ഒരാള് ഇരുന്ന് മാങ്ങ തിന്നുണ്ട്. ഇവിടെ ബിബിയുടെ ഇവിടെ ഇങ്ങനെ നല്ല ചെടികളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസാ. പിന്നെ നോക്കിയേ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ എന്റെ മോനിരുന്ന് മാങ്ങ തിന്നു. രസണ്ടാ മഴയത്ത് മാങ്ങ തിന്നേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞങ്ങളുടെ ഗാർഡനിലെ ഒരു സ്പെഷ്യൽ ഏരിയ ആണ്. നീന സ്ലോ മോഷൻ നടക്കണേ? സ്ലോ മോഷൻ ഇഷ്ടമുള്ള മുള്ള മരുന്നുണ്ട്. ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിയാ, നിന്നെ കാണട്ടെ ഞങ്ങള്. ഇവിടെ ഒരു കാറുണ്ട്, പിന്നെ ഇവിടെ രണ്ട് സൈക്കിളുണ്ട്, പിന്നെ സ്കൂട്ടർ ഉണ്ട്, പിന്നെ ഇവിടെ ഷൂറാക്ക് ഉണ്ട്, പിന്നെ വീട്ടിലേറ്റവും എന്താ? നീയാണോ കൊടുക്കണ്ട? മഴ മഴയോ മഴ ഭംഗി കണ്ട് നമ്മ പൊട്ടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഈ പൂവിനെ നമുക്ക് ഇഷ്ടമായി, അതിനെ നമ്മ വളരാൻ വിടും. വളരാൻ വിട്. നീനാണ് ഇവിടെ എന്ന് വെള്ളം ഒഴിച്ചു കൊടുക്ക ചെടിക്കില്ലേ? നീനാ നമുക്കിനി വീടിന്റെ ഉള്ളിൽ കേറാം. വീട് കണ്ടില്ലേ?
പിന്നെ ഇവിടെ ഇങ്ങനെ മരമൊക്കെ ഉണ്ട് നോക്കിയേ. അവിടെ മരം ഉണ്ടായിക്കോട്ടെ, ഇവിടെ ഒരു വാഴ ഉണ്ട് കേട്ടോ, അതാ വാഴ നടന്നു പോണു. ഈ മരമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട മരം വീട്ടിൽ. ഈ മരത്തിന്റെ രണ്ട് മരത്ത് അട നിക്ക്, ആ മരത്തിന്റെ അട നിക്ക്, രണ്ട് പനയുടെ ഒരു വാഴ നിക്കുന്നത് നോക്ക് ഗൈസ്. ഗൈസ് ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള വ്യൂ നിങ്ങൾ നോക്ക് ഗൈസ്, അടിപൊളിയല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ രസമാണ്, ഇങ്ങനെ ഇതൊക്കെ ഉപ്പാട പരിപാടിസാണ്. ഈ ചെടികൾ വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഐശ്വര്യ എവിടെ ഇനി? തൽക്കാലം നെഹലാനെ കൂട്ടി പോ, ഐശ്വര്യ ലീവ്. അപ്പൊ ഐശ്വര്യായിട്ട് ഐശ്വര്യല്ലേ ബീബി വീട്ടിൽ? ഞങ്ങൾ വീട്ടിൽ കാണാം. ഇതാണ് ഞങ്ങളെ വീട്, വീടിന്റെ ഉള്ളില് ഫസ്റ്റ്. ഇത് നല്ല രസമില്ലേ ലൈറ്റ്? ഇത് നമ്മുടെ അത് ചുക്കിടു, അതല്ല മോളെ ചുക്കിടു. പിന്നെ ഇവിടെ ഒരു എന്താ പറയാ, നമുക്കൊക്കെ ഇരിക്കാനുള്ളൊരു സോഫ സെറ്റ്. പിന്നെ ഇവിടെ ഈ ഹാള് വലിയ ഹാളായിരുന്നു. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടമായ ഒരു സാധനമായിരുന്നു. ഞാൻ എന്നാലും നിന്നോട് ചോദിച്ചില്ലേ ഇതെന്താ വാങ്ങാണോ ചെയ്തത്? ആക്ച്വലി ഇത് നല്ലൊരു എന്താ പറയാ ഓപ്ഷൻ ആണ്. ചില സ്ഥലത്തൊക്കെ നമ്മൾ കാണില്ലേ ഹാളും ഇങ്ങനെ ഈ ഏരിയയും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ ഒക്കെ ഇടും. ആദ്യം കർട്ടൻ ആയിരുന്നു ഇത്, കൊറേ നാള് ഇതൊക്കെ. ഇത് സത്യം പറഞ്ഞ വീട് ഒരു 25 വർഷം പഴക്കമുണ്ട്. അപ്പൊ ഇടയിൽ കുറച്ച് പണികൾ ആഡ് ചെയ്താണ്. ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വരുമ്പോ താമസിക്കുമ്പോ ഇവിടെ താറ പോലും ഗ്രാനൈറ്റ് അങ്ങനെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് പ്ലെയിൻ ആയിരുന്നു, വെറുതെ സിമെന്റ് മാത്രം. അങ്ങനെ കൊറേ നാള് ഞങ്ങള് കുറച്ച് ചെയ്തിട്ടാണ് ഈ ലെവലിലേക്ക് എത്തിയത്. ഇത് പണിയിപ്പിച്ചതായിട്ടാണ്, ഇത് പണിയിപ്പിച്ചതാണ്. ലൈറ്റ്സും പിന്നെ നമുക്ക് ഇവിടെ അത്യാവശ്യം എന്തെങ്കിലും ഈ സെറ്റൊക്കെ ആദ്യം ഉണ്ടായിരുന്ന സെറ്റാണ്. ഇത് പുതിയ സെറ്റാണ്, ഈ സെറ്റ് ന്യൂ. പിന്നെ പിന്നെ നമുക്ക് ആർട്ടൂറൊക്കെ കണ്ട് ടിവിയിലൊക്കെ. അപ്പൊ റിനോവേഷന് മുന്ന് ഈ ഏരിയ ഇങ്ങനെയായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ സ്റ്റോർ ചെയ്യാനായിട്ട്. ഇതിന്റെ ബാക്കില് നമുക്ക് ഞങ്ങക്ക് അത് അങ്ങനത്തെ ടേംസ് ഒന്നും അറിയണില്ല. ഇതിവിടെ മുന്നുണ്ടായിരുന്ന സെറ്റ്, ഈ രണ്ട് സെറ്റും പിന്നെ ഇവിടെ ഒരു ദിവാൻ കൂട്ടും. ഇത് പഴയതാണ്, ഇത് കുറച്ച് പഴക്കുണ്ട്, 10-30 വർഷം പഴക്കുണ്ട്. പിന്നെ ഇത് പിന്നെ നമുക്ക് ഡൈനിങ് ടേബിൾ. ഇതാണ് നമ്മളെ ഡൈനിങ് ടേബിൾ. ഡൈനിങ് ടേബിളില് ഇതും അത്യാവശ്യം നല്ല പഴക്കുള്ള ഡൈനിങ് ടേബിളാ. ഇതും അത്യാവശ്യം ഒരു വീടിന്റെ അത്ര ഏകദേശം പഴക്കമുണ്ട് ഇത്. ആ ഇത് പിന്നെ നോക്ക്, ഞാൻ കാണിച്ചു തന്നില്ല അതിന്റെ ബാക്കിൽ നമുക്ക് അത്യാവശ്യം പ്ലേറ്റ്സും സാധനങ്ങളും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു അടിപൊളി സംഭവമാണ്. ഇവിടുത്തെ ലൈറ്റ് പോയി, അവിടുത്തെ ലൈറ്റ് പോയി ഗൈസ്. പിന്നെ അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാൻ. പിന്നെ ഇതുകൾ, അതെ. പിന്നെ ഇവിടെ 4 ബെഡ്റൂമാണ്, താഴെ 2 എണ്ണം മേലെ 2 എണ്ണം. അപ്പൊ ബെഡ്റൂമേക്ക് കം ഓൺ. അതിനു മുന്നേ വാഷ് ബേസൻ. നമ്മളെ വാഷ് ബേസൻ ഓക്കെ ഗൈസ്. അപ്പൊ നമ്മള് ഇവിടെ താഴെ 2 റൂം ഉണ്ട്. ഇത് 1-ാമത്തെ റൂം. ദിസ് ഈസ് ഉമ്മാടെ ഉപ്പാടെ റൂം. ഇതാണ് ഇവിടെ ലൈറ്റ്. ഇവിടെ ഒരു തൊട്ടി ഉണ്ട്. അതെ. ഇവിടെ ഇങ്ങനെ ഒരു കബോർഡ് ഉണ്ട്. കബോർഡ്, ഒരു മിറർ ഉണ്ട്. മിറർ ഉണ്ട്. പിന്നെ നമ്മുടെ വിൻഡോ. പിന്നെ അങ്ങനെ അങ്ങനെ. പിന്നെ ഇതിന്റെ മേലെ നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്, റാക്ക് ഉണ്ട്. സ്പേഷ്യസ് ആയ ഒരു റൂമാണ് ല്ലേ. ആണോ? അതെ. പിന്നെ ടോയ്ലറ്റ് ഉണ്ട്, വാഷ്റൂം, ടിഷ്കു. ഇവിടുത്തെ ചെറിയ വാഷ്റൂം ചെറുതാണ്. ഇതൊന്നും ചെറിയ വാഷ് ബേസിന് തൊട്ടിപ്പുറത്ത് ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് അങ്ങനെ ഇരുന്നു. എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഫുള്ള് വാഷ് ബേസിൻ ആക്കി ഈ റൂമിന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ആക്കി. അങ്ങനെയാണ് ഇവിടെ ഉണ്ടായത്. പിന്നെ വാഷ് ബേസിന്റെ അടിയിലായാലും സ്റ്റോറേജ് ഉണ്ട് വെക്കാനുള്ളത്. പിന്നെ അടുത്ത റൂം കാണാം, 2-ാമത്തെ റൂം.
ഇത് താഴത്തെ രണ്ടാമത്തെ റൂം, ഇവിടെ ഉണ്ണി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇത് ഇത്താടെ റൂമാണ്, പക്ഷെ ഇത്തന്നെ കല്യാണം കഴിഞ്ഞ് വിട്ടപ്പോൾ ഇവിടെ ഇപ്പം യൂസ് ചെയ്യുന്നത്. ഉപ്പ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപ്പ യൂസ് ചെയ്യണം. ഉപ്പാടെ ഇപ്പം അത്യാവശ്യം തയ്ക്കും, അപ്പം എൻ്റെ ഷർട്ടുകളൊക്കെ ഇപ്പം തയ്ക്കാറുണ്ട്. അടിപൊളിയാണ്. പിന്നെ ഇതും ഈ ബാത്റൂമും അറ്റാച്ച്ഡ് ആയിരുന്നില്ല, ഇതും അറ്റാച്ച്ഡ് ആക്കിയതാണ്. ഇതിന്റെ ഇത് വർക്ക് ഏരിയ എന്നായിരുന്നു. ഈ ബാത്റൂം അടിപൊളി ബാത്റൂമാണ്. എന്റെ ഏറ്റവും നിനക്ക് ഒരു കാര്യം അറിയാവോ, ഈ വീട്ടിൽ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വാഷ്റൂം ഇതാ. പക്ഷെ ഞാനിവിടെ ആകെ രണ്ടാഴ്ച അങ്ങനെ പോയിട്ടുണ്ടാവുള്ള, അത് വേറെ കാര്യം. അപ്പൊ ഞങ്ങള് താഴത്തെ രണ്ട് റൂമും വാഷ്റൂമും അതൊക്കെ കഴിഞ്ഞു. അപ്പൊ താഴത്തെ ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞില്ല, എനിക്ക് നല്ല ഇഷ്ടാന്ന് അത് പറയാം. ബാത്റൂം ഭയങ്കര കാരണം എന്താ? കാരണം എന്താ പറ? കാരണം എന്തായിരിക്കും? നീ പറയാ കാരണം. എന്താന്ന് വെച്ചാല് ഞാന് കല്യാണം കഴിഞ്ഞിട്ട് നമ്മ റിസപ്ഷന് റെഡി ആവാൻ വേണ്ടിട്ട് ഇങ്ങോട്ടല്ലേ വരും. അപ്പൊ ഞാൻ ഈ റൂമിക്കായിരുന്നു വന്നേ. ഈ റൂമിൽ വന്നിട്ട് അപ്പൊ നമ്മ വാഷ്റൂം യൂസ് ചെയ്യില്ല. അപ്പൊ വാഷ്റൂമിൽ കയറിയപ്പോ നല്ല ഒരു സ്ക്വയറിലുള്ള വാഷ്റൂം, നല്ല സമാധാനം. എന്ന് വെച്ചാല് ആ കറക്റ്റ് സ്ക്വയർ നമ്മ ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിക്കാല്ലേ. എന്നുവെച്ചാൽ നമ്മ ആകെ കലപുര അതിന്റെ ഉള്ളിൽ നിന്നല്ലേ വരുന്നത്, അതിന്റെ ഉള്ളിൽ കയറിപ്പോ നല്ലൊരു സമാധാനം. അതുകൊണ്ട് എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ടതായ എന്താ പറയാ. അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങളിനി നമുക്ക് നെക്സ്റ്റ് കിച്ചൺ ആണോ? കിച്ചൺ മേലെ രണ്ട് റൂമും മേലത്തെ ഹാളും ഒക്കെ കാണിച്ചിട്ട് താഴേക്ക് ഇറങ്ങാം. അപ്പൊ ഞങ്ങൾ മേലേക്ക് പോണ് ഗൈസ്. പിന്നെ ഗൈസ് ഒരു കാര്യമുണ്ട്, ഞങ്ങള് ശരിക്കും നല്ല സെറ്റ് ഒക്കെ ആക്കി ബെഡ്ഷീറ്റ്. നമ്മളിപ്പോ ഗസ്റ്റ് ഒക്കെ വരുമ്പോ അങ്ങനെ മാറ്റൂലോ, അങ്ങനെ കിടക്കാന്ന് വെച്ചത്. പിന്നെ പറ്റിയേ. ഇതാണ് നിങ്ങളുടെ മേലത്തെ ഹാള്. അതെ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഞങ്ങൾ ഡാൻസ് ചെയ്യാറില്ല, ഇവിടെ നിന്നാണ് ഞങ്ങൾ ഡാൻസ് ചെയ്യാറുള്ളത്. നോക്കിയേ ഇവിടെ മേലെ, പിന്നെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, പിന്നെ ബാൽക്കണി, പിന്നെ ബാൽക്കണി, അതൊക്കെ നമ്മ കാണിക്കാം. പിന്നെ ഇത് എക്സിറ്റ് ഡോർ, അത് പുറത്തേക്കുള്ളതാ. ആ ഇത് ടെറസിലേക്കുള്ള ഡോർ. ഹായ് ഗൈസ്, ഇത് ഇതാണ് ഞങ്ങളുടെ റൂം. നമ്മുടെ ഇത് ഞാൻ പുട്ടിയിടിക്കുന്ന സ്ഥലം. ഇത് എന്റെ കബോർഡ്. അതില് ഫുള്ള് ബിബിയുടെ സാധനങ്ങള്. അപ്പൊ അതേ ഇത് എന്റെ കബോർഡ്. പിന്നെ നമ്മ അതാണ്, പിന്നെ ഇവിടെ വാഷ്റൂം. ഗോൾഡൻ ലൈറ്റ് ഇടുക, നല്ല രസില്ലേ. ഇതിലൊരു മണ്ടത്തരം പറ്റിട്ടുണ്ട്. എന്താ പണിയുടെ ടൈമില്? എന്താ ഞാൻ ഇവിടെ പൊക്കിട്ട് ഇവിടെ താഴ്ത്തിട്ട് പണിയാൻ പറഞ്ഞു. ഞാൻ എറണാകുളത്തേക്ക് പോയി, തിരിച്ചു വന്നപ്പോ ഇവിടെ താഴ്ത്തി അവിടെ പോയി. അത് ഈ ട്രെയിനും പറ്റായിട്ട് തിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അവര് നേരെ ഓപ്പോസിറ്റ് ചെയ്ത് വെച്ച്. എനിക്ക് മണ്ടത്തരം പറ്റാറില്ല, തീരില്ല. എന്റെ കല്യാണം മാത്രമേ അങ്ങനെ ഒരു കോമഡി. അയ്യോ കോമഡി. ഇവിടെ നിന്നെ ഇവിടെ നിന്ന് എങ്ങനെ കുളിക്കും? ഇത് നല്ലൊരു സംഭവായിട്ടായത്. അപ്പൊ രണ്ടുപേർക്ക്, ഒരാൾക്ക് അപ്പുറത്ത് ഒരാൾക്ക് ഇപ്പുറത്തായിട്ട് കുളിക്കുക. അങ്ങനെയല്ലേ ഇവിടെ ഞാൻ ഉണ്ണിനെ കുളിപ്പിക്കും. അല്ല നല്ല ബാത്റൂം. പിന്നെ അതാണ് അപ്പൊ ഞങ്ങളുടെ റൂം. ഇതാണ് ഞങ്ങളുടെ തുണി. കണ്ടോ ഈ ബെഡ്ഷീറ്റ് വലിയ രസില്ലേ. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങളിത് അങ്ങോട്ട് ഇതാവെന്നൊക്കെ. ഒരു റൂമും കൂടി ഉണ്ട്, ആ റൂമും ബാൽക്കണിയും കിച്ചണും. കിച്ചണുണ്ട്, ഓക്കെ. പിന്നെ ഉണ്ടല്ലോ, ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ പറയാൻ വന്നതായിരുന്നു, ഇങ്ങനെ പണ്ടത്തെയും ഇപ്പോഴത്തെയും വെച്ച് നോക്കുമ്പോ ഈ വീടിന് ചിലരൊക്കെ പറയും അയ്യോ ഭയങ്കര മാറ്റായില്ലെന്നൊക്കെ. നമ്മ ഇനിയും റിനോവേഷൻസ് ചെയ്യൂലേ. അങ്ങനെയല്ലേ, നമ്മ ഡാൻസ് കളിക്കുന്ന ഏരിയ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ ഞാൻ എങ്ങനെ വിചാരിച്ചു.
അപ്പൊ ഇതാണ് വേറൊരു റൂം. ലൈറ്റ് എവിടെ? അയ്യോ ലൈറ്റ് എവിടെ? പിന്നിവിടെ വാഷ്റൂം. ഇപ്പൊ ഇതിനു വേണ്ടി ഓപ്പൺ ചെയ്തിട്ടതാട്ടാ. കബോർഡ്, ബാൽക്കണി. ബാൽക്കണി ബാൽക്കണി ഇവിടെ ഉണ്ണയുടെ ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മഴയായിരുന്നു, ഇവിടെയാണ് ഇടണത്. ഇവിടെ ഞങ്ങൾ വന്നിരിക്കാറുണ്ട് എല്ലപ്പോഴും. അതെ, കുറവാണ് എന്നാലും എല്ലപ്പോഴും രാത്രി. ഓ, അപ്പൊ ഇതാണ് ബാൽക്കണി. അപ്പൊ നമ്മള് കിച്ചണേക്ക് പോവാണ് ഗൈസ്. അടിക്ക് നോക്കി പോയിരുന്നത് കിച്ചൺ. നമ്മുടെ കിച്ചണിക്ക് ടടാ, കിച്ചണിൽ രണ്ടാൾക്കാരുണ്ടായില്ല ഇവിടെ. ഇത് നമ്മുടെ കിച്ചൺ. ഇപ്പൊ ഒരു 25 years ആയിട്ടുള്ള വീടിന് നമ്മ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കിച്ചൺ പ്രതീക്ഷിക്കില്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ നമ്മ പുതിയതായിട്ട് സെറ്റ് ചെയ്ത കിച്ചൺ ആണ്. നീനു കിച്ചണ് കേറാത്താരും സ്വിച്ച് ഒന്നും അറിയില്ല ഗൈസ്. അയ്യടോ, ഞാനേ ഇതില് നോക്കാണ്ട് കിച്ചൺ രസില്ലേ. കിച്ചൺ രസണ്ട്, ഒരു ഫിൽറ്റർ ഉണ്ട്, ഒരു ചിമ്മിൻ ഉണ്ട്, പിന്നെ ഒരു ഓവൻ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഓവൻ ഉണ്ട്, ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഇതിന്റെ മേലെയൊക്കെ നമ്മ സ്റ്റോറേജ് ഉണ്ട്. സ്റ്റോറേജ് ആൻഡ് സ്പേസ്. ഇത് ഇവിടെ ആദ്യം ഓപ്പൺ ആയിരുന്നില്ല, ഇത് പിന്നീട് ഓപ്പൺ ആക്കിയത്. ഇവിടെ എന്തായിരുന്നു? ഇവിടെ സാധാ അടുപ്പായിരുന്നു. സാധാ അടുപ്പില്ലേ, ആ അടുപ്പായിരുന്നു അവിടെ ഒന്ന് സ്റ്റവ് ഉണ്ടായിരുന്നത്. ഇപ്പൊ സാധാ അടുപ്പ് ഒഴിവാക്കിട്ട് ഇത് സെറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഒക്കെ ക്ലോസ് ആയിരുന്നു. ഇപ്പൊ ഇവിടുന്ന് ഇത് വർക്ക് ഏരിയായിരുന്നു, ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ ആക്കി. ഇതിപ്പോ ഹാളിൽ നിന്ന് ഇതൊരു കുഞ്ഞി കിച്ചൺ. കിട്ടുണ്ടോ? ഇതൊരു കുഞ്ഞു കിച്ചൺ. പിന്നെ ഇവിടെ ആദ്യം ഉപ്പാട് റൂം, ഇത് ബാത്റൂം ഇല്ലേ സ്ക്വയർ നീ പറഞ്ഞത്, വലിയ ബാത്റൂം. ആ ബാത്റൂം ആദ്യം ഇവിടം വരെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നായിരുന്നു എൻട്രൻസ്. അതും അറ്റാച്ച്ഡ് ആയിരുന്നില്ല. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഇവിടെ വാഷിംഗ് മെഷീനും ഇവിടെ കുറച്ച് സ്റ്റോറേജും ആക്കി ഉപ്പാട റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ആക്കി. സ്റ്റോർ റൂം ഇവിടെ, നമ്മുടെ വാഷിംഗ് മെഷീൻ ഇവിടെ, നമ്മുടെ സാധനങ്ങളൊക്കെ. ഇവിടെ ചുമ്മാ വർക്ക് ഏരിയ ആയിരുന്നു. ഇവിടെ സ്ലാബ് ഒന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ ഗ്രില്ലായിട്ട് ഒരു ഗ്രില്ല് ഡോറും. ഈ ഡോറൊക്കെ പുതിയ വെച്ചതാണ്. അപ്പൊ നമ്മുടെ ഹോം ടൂർ കഴിഞ്ഞു. ഹോം ടൂർ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് തന്നെ ചെയ്താണ്. പിന്നെ ഹോം ടൂർ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെയല്ല, ഞങ്ങൾ കുറച്ചുകൂടെ വൃത്തിയിലൊക്കെ ചെയ്യാം. ഞങ്ങൾ ഒരു പ്രാവശ്യം എന്താ പറയാ, ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റാ, അങ്ങനെ സെറ്റ് ആയി. നല്ല മടി. ഞങ്ങൾ പിന്നെ കൊറേ ആയില്ലേ, അപ്പൊ ഒരു പിടുത്തണ്ട വ്ലോഗ് ചെയ്തിട്ടൊക്കെ. പിന്നെന്താ? പിന്നെന്താ? അപ്പൊ ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയില് കാണാം. വീഡിയോ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ്, കമന്റ്. അത് പറഞ്ഞപ്പോഴാ ഞാൻ പറയണെന്ന് വിചാരിച്ചതായിരുന്നു. നമ്മുടെ ഹാളിൽ കയറി വരുമ്പോ ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിൽ സിൽവർ ഫ്ലെയിം വട്ട വെക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം. അത് വെച്ചാലേ, ആ ഞാൻ ബീബിയോട് പറയായിരുന്നു, എനിക്കിങ്ങനെ അവിടെ കയറി വരുമ്പോ എനിക്കിങ്ങനെ ആഗ്രഹിക്കണോണ്ട് കുഴപ്പമില്ലല്ലോ, അവിടെ ഒരു സിൽവർ ഫ്ലെയിം വട്ടം വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നിങ്ങൾ എനിക്ക് സാധിപ്പിച്ചു തരുന്നത് നമ്മ കയറി വരുമ്പോ ഇവിടെ ഒരു സിൽവർ ഫ്ലെയിം വട്ടൻ, അതാണ് എനിക്കൊരു ആഗ്രഹമുള്ള. പക്ഷെ നമുക്ക് അങ്ങനെ ആഗ്രഹിക്കേണ്ടതായിട്ട് നമുക്ക് അറിയില്ല. ആ മൈക്കൊക്കെ വായിടുന്നു അവള്. ആ 100K ആവോ അങ്ങനെ അറിയില്ല, പക്ഷെ എപ്പോഴും ഞാൻ അതിങ്ങനെ ജസ്റ്റ് എന്റെ മൈൻഡിൽ ഇങ്ങനെ ഡ്രീം പെട്ടെന്ന് ആവാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്താ മതി, കമന്റ് ചെയ്യാ.
അപ്പൊ അങ്ങനെ. പിന്നെ അത് പറഞ്ഞപ്പോഴല്ല നമ്മുടെ ഒരു റീലിൽ ഇങ്ങനെ ആൾക്കാർ പറയില്ലേ, റീലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പണിയെടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം, പക്ഷേ ഇതൊക്കെ ക്ലീൻ ആക്കിയത് അങ്ങനെ അല്ല, ഞാൻ ഹെൽപ്പ് ചെയ്തില്ല എന്നല്ല, പക്ഷെ ഞങ്ങൾ ഈക്വൽ ഈക്വൽ അങ്ങനെയായിട്ടാണ് പോണത്, ആൾക്കാര് എന്തെല്ലാം കാണട്ടെ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ഹോം ടൂർ കഴിഞ്ഞു. ടാറ്റ ബൈ ബൈ. ഒരു മിനിറ്റ്, നമ്മളെ രണ്ടുപേരും കാണില്ല.